മുടങ്ങിപ്പോയ വിവാഹങ്ങളുടെ പേരിൽ ഒരുപാട് വേദനിച്ചതാ നമ്മള്. എന്തുമാത്രം പ്രാർത്ഥനയും വഴിപാടും നടത്തിയിട്ടാ ഇത്രത്തോളം എത്തിയെന്നുള്ള കാര്യം നിനക്കറിയാലോ. അപ്പൊ ആ ഗൗരവ് ഇക്കാര്യത്തിൽ നീ കാട്ടണം. മോളെ, വരനണിയിച്ച മോതിരം എന്താവശ്യത്തിനാണെങ്കിലും വധു ഊരി മാറ്റാൻ പാടില്ല. അത് അശുഭലക്ഷണമാ. നോക്കിക്കോ, ഇനി ഒരിക്കൽ കൂടി അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല. ചെല്ല്, പോയി മോതിരം എടുത്തിട്. ചെല്ല്. ഇന്നലത്തെ പോലെ ഇന്നും പാതിരാത്രി വരെ വർക്ക് ചെയ്യാനാണ് തീരുമാനം. കീർത്തിക്ക് എന്താ പറ്റിയെന്നറിയാതെ ഉറക്കം വരില്ല മാഗ്യാൻഡി. ഞാൻ കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു കാലത്തും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ഇതിനു മുമ്പും പലരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് നമ്മള്. അവർക്കൊക്കെ പിന്നെ എന്ത് പറ്റിയെന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ലല്ലോ. പിന്നെന്തിനാ കീർത്തിയുടെ കാര്യം ഓർത്ത് സാറിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കീർത്തി ഈസ് ഡിഫറെന്റ്. ആദ്യമായി ഒരു ജോലിക്കെത്തുന്നതിന്റെ പതർച്ച മാറിയതോടെ അവൾ എഫിഷ്യന്റായി. ഞാൻ ആന്റിയോട് പലവട്ടം പറഞ്ഞതല്ലേ, അവൾ നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റാണെന്ന്. കൂടുതൽ ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തേണ്ടവളായിരുന്നു അവള്. അവളെ അവിശ്വസിച്ചത് വല്ലാത്ത എടുത്തിയാട്ടുമായിപ്പോയി. ജോലി തിരിച്ചു കിട്ടാത്തതിന്റെ നിരാശയില് അവള് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് അറിഞ്ഞതോടെ ഞാനില്ലാതായി ആന്റി. ഞാൻ ആലോചിച്ചിട്ട് സാറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. സാർ അവളെ വിളിച്ചതല്ലേ. ആരാ അന്ന് മോശമായി പെരുമാറിയത്? അവളുടെ അമ്മയല്ലേ? കീർത്തി ഇനി ജോലിക്ക് വിടുന്നില്ല എന്ന് അവരല്ലേ പറഞ്ഞത്? ഇപ്പൊ കീർത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാരണം സാറല്ല, അവളെ ജോലിക്ക് വിടാത്ത വീട്ടുകാരാ. ഇങ്ങനൊന്നും പറഞ്ഞ് ആശ്വസിക്കാൻ എനിക്ക് കഴിയില്ല ആന്റി. ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റാ. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജോലി പിരിച്ചുവിട്ടത് കൊണ്ടാ വീട്ടുകാര് അവളെ വിടുന്നില്ല എന്ന് തീരുമാനിച്ചത്. അത് മനസ്സിലാക്കി കൂടുതൽ ക്ഷമയോടെ ഞാൻ സംസാരിക്കണമായിരുന്നു. അതിനു പകരം തിരിച്ചവളുടെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടില്ല ഞാൻ ചെയ്തത്. എന്തായാലും നടന്നത് നടന്നു. ഇനി നമുക്ക് പറ്റുന്നത് അവളുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രം. അതിന് അവളെവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ അറിയണ്ടേ? എത്ര ഹോസ്പിറ്റൽ ഞാൻ കയറി ഇറങ്ങിയെന്നറിയാമോ? ആന്റിയും കുറെ ആശുപത്രികളിൽ വിളിച്ച് അന്വേഷിച്ചല്ലേ. അപകടങ്ങൾ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വന്ന സാലറി ഇൻക്രിമെന്റ് കൊടുത്ത് ഞാൻ കൂടെ നിർത്തും. അവൾ എന്നും ഈ കമ്പനിയിൽ ഉണ്ടാവും. ഷുവർ. ഒരു പെൺകുട്ടിയെ എത്ര കാലം കൂടെ നിർത്താനാവും? അതും അവളെ പോലെ അംബീഷ്യസ് ആയ ഒരാളെ. പറ്റുന്നിടത്തോളം അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പെണ്ണിനെ കൂടെ നിർത്താൻ ഒറ്റ ലോക്കിനെ പറ്റൂ. അത് കഴുത്തിലണിയുന്ന താലിയ. ജോയിൻ ചെയ്തപ്പോ അവൾ നമുക്ക് തന്ന ഡീറ്റെയിൽസിൽ അഡ്രസ് പ്രൂഫ് ഉണ്ടാവും. ഗെറ്റ് മീ ദാറ്റ്. ഓക്കെ സർ. ഇത് വെച്ച് താൻ എന്തെടുക്കുമായിരുന്നു? അടുത്തേക്ക് വന്നോ, കൊന്നുകളഞ്ഞ. ഇനി എന്ത് ചെയ്യുന്നു? എന്നെ
എന്നെ നശിപ്പിക്കരുത് സർ. ചെയ്യാത്ത തെറ്റിന സാറിനെ പറഞ്ഞു വിടുന്നു. ഓർത്തോ, ഒരു ദിവസം ഈ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് സാറ് വിഷമിക്കും, വല്ലാതെ വിഷമിക്കും. സാർ, രാത്രിയായി, ഇന്നിനെ അന്വേഷിച്ചു പോകുന്നത് ശരിയല്ല. ശ്രീകുട്ടിയുടെ വീട്ടുകാർ ആലോചിച്ച് വിവരം പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ലാന്ന്. എന്തെത്ര ആലോചിക്കാനുള്ളത്? നീ ഒരു പോഴത്തരം കാണിച്ചുകൊണ്ട് അവർക്ക് അടിച്ചത് ബമ്പർ ലോട്ടറി അല്ലേ? ഇത്രയും വലിയൊരു ബന്ധം സ്വപ്നം കാണാനുള്ള യോഗ്യതയുണ്ട് അവറ്റയ്ക്ക്? ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അഡ്വക്കേറ്റ് വിളിച്ചിരുന്നു, വേണ്ടപ്പെട്ടവരുമായി നാളെ തന്നെ ചെന്ന് ആ കുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ പറഞ്ഞു. നമ്മുടെ സിൻസിയോറിറ്റി അവരെ ബോധ്യപ്പെടുത്തണം. ശിവയും കുട്ടി ഇളയമ്മ അച്ഛമ്മയ്ക്കൊപ്പം ശ്രീകുട്ടിയുടെ വീട്ടിലൊന്ന് പോകണം. കലാക്ഷേത്ര എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലെ വീട്. ഈ നാണം കെട്ട കേസുമായി ആ വൃത്തികെട്ടവന്റെ ഇവളുടെയും കൂടെ ഞാനെങ്ങും പോവില്ല. നാണം കെട്ട കേസിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. ഞങ്ങളുടെ ഏത് കാര്യത്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്? വലിഞ്ഞു കയറി വന്ന ദരിദ്രവാസികളായിട്ടല്ലേ നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ? അതേടി, അത്രേ കണ്ടിട്ടുള്ളൂ, ഇനിയും അങ്ങനെ കാണാനേ പോകുന്നുള്ളൂ. നിന്റെ പുന്നാര പുത്രന്റെ കാര്യത്തില് എന്റെ കാഴ്ച ശരിയായിരുന്നെന്ന് കണ്ണന് മനസ്സിലായിട്ടുണ്ട്. സൂക്ഷിച്ച് ജീവിച്ചോ, കണ്ണന്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങാനുള്ള അടുത്ത വീട് നിന്റേതാ. കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കട്ടെ. ഇവളും ഇവളുടെ സർപ്പസന്തതിയും കൂടെ പോയി അവരുടെ കാല് പിടിച്ച് കല്യാണത്തിന് സമ്മതിപ്പിക്കട്ടെ. എന്റെ മോൻ സർപ്പസന്തതിയാണെങ്കില് സർപ്പം നിങ്ങളുടെ മോനാണ്. അല്ലടി, നീയാ സർപ്പം. എന്റെ മകനൊരു സ്വാത്വികനായിരുന്നു. നീ മഹാ ഋഷിയായ കശ്യപന്റെ കഥ കേട്ടിട്ടുണ്ടോ? എവിടുന്ന്? നായ്ക്ക് നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. കദ്രു എന്നൊരു ഭാര്യയിൽ കശ്യപൻ ഉണ്ടായത് 1000 സർപ്പങ്ങളാ. ഈ കുടുംബത്തിന്റെ ദൈവാധീനത്തിന് നീ പെറ്റ 2 ഒന്നേ സർപ്പമായുള്ളൂ. ഓ മഹാഭാഗ്യം. ഞാനും ശിവേ സർപ്പങ്ങളാണെങ്കില് എന്റെ വയറ്റിൽ നിന്ന് വന്ന ശിവാനിയെയും നിങ്ങൾ അങ്ങനെ തന്നെ കൂട്ടിയാ മതി. അവളെ കാണാൻ പോലും ഇനി ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ശിവാനിയെ കാണാൻ എനിക്ക് എന്തിനാടി നിന്റെ അനുവാദം? ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അവൾ ആദ്യം ഓടിയെത്തുന്നത് എന്റെ അടുത്തേക്കായിരിക്കും. കാരണം എന്താണെന്നറിയോ? അവളെ എന്റെ മോന്റെ ചോരയാ. ഛായ മാത്രമല്ല, സ്വഭാവം അവൾക്കാ കിട്ടിയത്. ഞാനെന്ന് വെച്ചാ ജീവനവക്ക്. ഞാൻ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവൾ നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുന്നത്. അത് വിലക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. എന്നെയും ശിവയെയും നിങ്ങൾ ചവിട്ടിത്തേക്കുന്ന കഥകൾ അവൾ അറിഞ്ഞ നിങ്ങളെ അവൾ വെറുക്കും. ഞാൻ തന്നെ അവളോട് പറയാവിടി ചവിട്ടിത്തേക്കുന്ന കഥകൾ. അവൾ ആരെ വെറുക്കുന്നെന്ന് നമുക്ക് കാണാമല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പുമായിട്ട് പോരടിക്കാൻ തുടങ്ങിയ. എല്ലാം നിർത്തി ഞാൻ എന്റെ പാട്ടിന് പോകും. ഞാൻ നിർത്തി മോനെ, ഇനി ഇളയമ്മ ഒന്നും പറയുന്നില്ല. ഒക്കെ സഹിച്ച് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. ഓ തുടങ്ങി അടുത്ത അടവ് പൂങ്കണ്ണീര്. മര്യാദയ്ക്ക് നിന്റെ മോനെ വിളിച്ചോണ്ട് പോയി ആ കല്യാണം ഉറപ്പിച്ചിട്ട് തിരിച്ചു വാ. അത് കഴിഞ്ഞ് നിനക്ക് നിന്റെ മോനും ഈ കുടുംബത്തിൽ സ്ഥാനം തരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ അവരുടെ കാല് പിടിക്കും. ആ കുട്ടിയോട് എന്റെ മകനെ സ്വീകരിക്കണമെന്നും പറഞ്ഞ് കെഞ്ചാം. എന്നിട്ടും അവര് വഴങ്ങിയില്ലെങ്കില് ജീവ, പിന്നെ നീ ഇളയമ്മയെ പഴിക്കരുത്. വഴങ്ങിയില്ലെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട.
ഏതെങ്കിലും കണ്ടം വഴി ഓടിക്കൂ. ഈ കുടുംബത്തിലേക്ക് വന്നാൽ ശ്രീകുട്ടി സേഫായിരിക്കോ എന്നൊരു പേടി അവർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ശിവ ഇനിയും ഇത്തരം വൃത്തികേടുകൾ ആവർത്തിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടണം. സ്നേഹം കൊണ്ട് ശിവയെ മാറ്റിയെടുക്കാൻ ശ്രീകുട്ടിക്കൊപ്പം ഈ കുടുംബം മുഴുവൻ ഉണ്ടാവുന്നു. ഇളയമ്മ പറയണം. പറയാം മോനെ, എന്തു വേണമെങ്കിലും പറയാം. ദേവി ഇത് അച്ചമ്മയോട് വഴക്കിടുന്ന സംസാര രീതി അവിടെ ഉപയോഗിക്കരുത്. ഇളയമ്മ ശരിക്കും താണു കൊടുത്താലേ ഈ കല്യാണം നടക്കും. എത്ര വേണേലും താന്നു കൊടുക്കാം മോനെ. പിന്നെ ഇവിടെ വന്ന് ഷോ കാണിച്ച ആ വക്കീല് പെണ്ണുണ്ടല്ലോ, അവളെ പ്രത്യേകം സൂക്ഷിക്കണം. വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാലും തിരിച്ചൊന്നും പറയണ്ട. ശരി മോനെ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മുമ്പില് ഇന്ദിരാഭായി താന്നു കൊടുക്കണം അല്ലേ നടന്നത്? എന്താ വേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ കൽപ്പന നടക്കാൻ പോകുന്നില്ല, എന്റെ തീരുമാനമേ നടക്കൂ. കണ്ടോ എല്ലാവരും. അയ്യോ, ഞാൻ അതല്ല സാർ പറഞ്ഞത്. അത് അരങ്ങേറ്റത്തിന് ചെലവാകുന്ന മിനിമം എമൗണ്ട് മാത്രമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഡാൻസിന്റെ കോസ്റ്റ്യൂംസിനും ഓർണമെന്റ്സിനും തന്നെ നല്ലൊരു എമൗണ്ട് ചെലവാകും സാർ. ഇല്ല സാർ, അത് നടക്കില്ല. ഞാൻ പറഞ്ഞ എമൗണ്ടിനല്ലാതെ അരങ്ങേറ്റം നടക്കില്ല. ഇവിടുത്തെ ഒരു കുട്ടി സീരിയസ് ആയി ഹോസ്പിറ്റലായിട്ടും ബിസിനസ്സിലെ എല്ലാവരുടെയും കണ്ണു. ആയിക്കോട്ടെ, ശരി. ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സിദ്ധാർത്ഥ്, കീർത്തിയുടെ അമ്മയല്ലേ? അതെ. ഞാൻ ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ ആണ്. മുൻപൊരിക്കൽ കീർത്തിയെ ഫോൺ വിളിച്ചപ്പോ ആന്റി ഫോൺ എടുത്തിരുന്നു. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോലെ സംസ്കാരശൂന്യരായ ആൾക്കാരുടെ കമ്പനിന്ന് അവളെ പറഞ്ഞു വിട്ടത് എന്തായാലും നന്നായി. ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഞാൻ സാറിനോട് കുറച്ച് മോശമായിട്ട് സംസാരിച്ചു അല്ലേ. അത് മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. അതൊന്നും സാരമില്ല, ഞാനത് അപ്പോഴേ മറന്നു. സിദ്ധാർത്ഥ് സാർ അന്വേഷിച്ചു വന്നു. കാല് പിടിക്കാം, അതേ വഴിയുള്ളൂ. ഈശ്വരമഠത്തിൽ നിന്ന് ആള് വരുമെന്ന് മോൾ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര രാവിലെ എത്തുമെന്ന് വിചാരിച്ചതേയില്ല. സാർ അകത്തേക്ക് ഇരിക്കാം, വന്നിട്ട് ഇരിക്കാനൊന്നും സമയമല്ല. കീർത്തിക്ക് എങ്ങനെയുണ്ട്? കീർത്തി അമ്മ ഇവിടെ സാറിന് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണോ? ഓടിപ്പോ ചായ എടുക്ക്. ഞാൻ ശ്രീകുട്ടിയെ റെഡിയാവാൻ പറയാം. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്ന താൻ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ വിട്ടോ? സോറി സർ, ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ കളിപ്പിക്കാനായിരുന്നു ഈ നാടകം? സോറി സർ, എൻ്റെ ഒരു ഫ്രണ്ടാ സാർ ഇന്നലെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത്. എനിക്ക് സിമ്പതി കിട്ടാൻ വേണ്ടി അവളൊരു നമ്പർ ഇട്ടതാ, കയ്യിന്ന് പോയി. ഇന്നലെ ഞാൻ കയറി അന്വേഷിക്കാത്ത ഒരൊറ്റ ഹോസ്പിറ്റൽ പോലും ഈ സിറ്റിയിലില്ല. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. ഈ നേരം വരെയും ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് മാത്രമേ അറിയൂ. തന്നെ വിളിക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ്. അത് പിന്നെ ഒരു രാത്രി സാറിനെ വട്ടാക്കിയാല് സിമ്പതി കൂടുതലോ എന്ന് ഞാൻ ഓർത്തു. ഇതിനൊക്കെ നിന്നെ. അത് പിന്നെ ഒരു രാത്രി സാറിനെ വട്ടാക്കിയാല് സിമ്പതി കൂടുതലോ എന്ന് ഞാൻ ഓർത്തു. ഇതിനൊക്കെ നിന്നെ. എന്താ ഇവിടെ നടക്കുന്നത്? ഐ എം സോറി, പെട്ടെന്ന് എന്റെ കൺട്രോൾ പോയി. അതെ,
നിങ്ങൾ കൺട്രോൾ കളയേണ്ടത് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളുടെ മുമ്പിലാ. ഇവിടെ തൊടാനുള്ള ധൈര്യം ഉണ്ടെങ്കിലേ ഒന്നുകൂടി കൺട്രോൾ കള. ഞാനൊന്ന് കാണട്ടെ. ഞാൻ സോറി പറഞ്ഞല്ലോ. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളുടെ നേരെ കൈ ഒങ്ങിയിട്ട് സോറി പറഞ്ഞ പ്രശ്നം തീരൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാല് പിടിക്കണോ? ആ ചിലപ്പോ കാല് പിടിക്കേണ്ടി വരും. വക്കീൽ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഹീസ് മൈ ബോസ്. തെറ്റിയത് ഞാനാ. സാറിന് തല്ലിയിരുന്നെങ്കിലും ഞാനത് അർഹിക്കുന്നുണ്ടെന്നേ കരുതുമായിരുന്നുള്ളൂ. ഇന്നലെ ചെയ്ത വലിയ തെറ്റിനും ഇയാളുടെ അവിവേകത്തിനൊക്കെ ഞാൻ മാപ്പ് പറയുന്നു സാർ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്ന? പൊക്കൂടെ. സോറി, എക്സ്ട്രീംലി സോറി. എന്തായാലും ജോലിക്ക് തിരിച്ചു കയറാൻ വേണ്ടി ഇനി നാടകമൊന്നും കളിക്കണ്ട. നാളെയോ മറ്റന്നാളോ കീർത്തിയുടെ സൗകര്യം പോലെ വന്ന് ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. കലാക്ഷേത്രം എനിക്കറിയാവുന്ന സ്ഥലോ. ഈശ്വര മഠത്തിൽ വന്ന് ബഹളം വെച്ച ആ വക്കീൽ പെണ്ണ കലാക്ഷേത്രയിലെ ആളാ. പക്ഷേ ശ്രീകുട്ടിക്ക് ആ വീടുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. ആ വക്കീലിന്റെ അനിയത്തിയാവോ അവള്? ഏയ്, അവളുടെ അനിയത്തി കീർത്തിയാ. അവളാ ഈശ്വര മഠത്തിൽ ഫ്രണ്ട്സുമായി വന്ന് കയറിയത്. എന്നെ പൂട്ടാനുള്ള തെളിവുമായിട്ട് അവളാ ഒക്കെ തകർത്തത്. വെച്ചിട്ടുണ്ട് ഞാൻ. വെക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പ്രതികാരം ചെയ്യേണ്ടത് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ടല്ല. എതിരാളിയുടെ കണ്ണിൽ നോക്കി പറയണം, ഇത് നിനക്കിട്ടുള്ള എന്റെ പണിയാണ്. അതിനുള്ള ചങ്കുറപ്പില്ലാത്തവൻ പ്രതികാരത്തിന് ഇറങ്ങി തിരിക്കരുത്. സാർ അകത്തേക്ക് വരുന്നില്ലേ? ഇരിക്കുന്നില്ലടോ. ഇന്നലെ മുതല് എല്ലാ കാര്യങ്ങളും ഡിസോർഡറാ. ഇനി ശരിയാക്കി എടുക്കണം. വേറൊരു ദിവസം മുൻകൂട്ടി പറഞ്ഞിട്ട് വരാം, പോരെ? മതി സർ. വരട്ടെ. സിദ്ധാർത്ഥന്റെ വണ്ടിയല്ലേടാ അത്? നീ അവിടെ നിർത്തി. എനിക്കിപ്പോ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയി. ഈ വീട്ടിലെ കീർത്തി ജോലി ചെയ്യുന്നത് നമ്മുടെ ഓഫീസിലെ സിദ്ധാർത്ഥന്റെ പേഴ്സണൽ സെക്രട്ടറി ആയാണ്. കീർത്തി ഉപയോഗിച്ച് എന്നെ കുടുക്കിയതിന് പിന്നിൽ സിദ്ധുവിന്റെ ബുദ്ധിയാ. അതിന്റെ ഭാഗമായി ശ്രീകുട്ടിയെ ഇറക്കി കളിച്ചത് ഇവനായിരിക്കും. ആയിരിക്കും. പണ്ട് മുതലേ നമ്മളെ താറടിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ കളയാറില്ല. അമ്മയെ എന്നെയൊക്കെ എന്ന് നീക്കുക ടേട്ടനീ നഗറ്റിയാണ് അവന്റെ ലക്ഷ്യം. അകലാൻ പോകുന്നത് ആരാണെന്ന് നീ കണ്ടോ? ചിലതൊക്കെ കണക്ക് കൂട്ടി തന്നെയാ ശിവാനിക്ക് മുമ്പേ ഞാനിവിടെ ലാൻഡ് ചെയ്തത്. എന്റെ മോളെ ഞാൻ അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ശിവാനിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. എന്റെ ഈ വിവാഹാലോചന എന്ത് ചെയ്യും? അമ്മ എങ്ങനെയും മുടക്കിത്തരുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ കൂടെ വന്നത്. ചതിക്കരുത്. അവർ തന്നെ ആലോചനയിൽ നിന്ന് പിന്മാറേണ്ട സ്ഥിതിയിലേക്ക് ഞാൻ കാര്യങ്ങൾ എത്തിച്ചു തരാം.
നീ കാറെടുക്ക. സാറെവിടെ? സാറ് പോയി. ഞാൻ ചായ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് നിന്റെ സാറ് പോയോ? സാറിന് എന്തൊക്കെ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞമ്മേ, പോയി. അയ്യോ, അപ്പൊ ശ്രീകുട്ടിയുടെ കാര്യം സംസാരിക്കാനല്ലേ അയാൾ ഇവിടെ വന്നത്? എന്റെ അമ്മ എന്നെ ജോലി തിരിച്ചെടുത്തെന്ന് പറയാനാ സാർ ഇങ്ങോട്ട് വന്നത്? ഈശ്വര മഠത്തിന്റെ ഓഫീസ് കാര്യങ്ങളിലെ സാറിന് ബന്ധമുള്ളു. സാറ് പക്ഷെ ആ കുടുംബത്തിലെ അംഗമൊന്നും അല്ല. എന്തായാലും ചായ വേസ്റ്റ് ആക്കണ്ട, ഞാൻ കുടിച്ചോളാം. Not bad. സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇത്രയും വസ്തുവും കെട്ടിടം ഉള്ളവരുടെ ആലോചന അത്ര മോശമല്ല. അമ്മേ, പേടിക്കാതെ നീ വാ. ഞങ്ങള് ഈശ്വരം അടുത്തിൽ നിന്ന് വരിക. എന്റെ മകന് കിട്ടാവുന്ന സ്ത്രീധനം കോടികളാണ്. ഈ പെൺകുട്ടിയുടെ ജീവന്റെ വില ഇവൾ പറയുമ്പോൾ നിസ്സഹായരായി പോകുന്നത് അമ്മയും സഹോദരനും മാത്രമല്ല, മനസാക്ഷിയുള്ള എല്ലാവരുമാണ്.